ടി ഫുഡ് ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പിൻ്റെ കൊഴുക്കട്ടയാണ്. നിങ്ങളെല്ലാവരും അതൊക്കെ ഉണ്ടാക്കി കാണുമായിരിക്കും, അറിയുകയും ചെയ്യാം. എന്നാലും ഞാനിത് ഗോതമ്പിൻ്റെ പൊടിയെ നമ്മുടെ വെറും ഗോതമ്പ് പൊടിപ്പിച്ചതാണ്. ഈ പൊടിച്ച പൊടി നമ്മളൊന്ന് ചൂടാക്കിയെടുക്കും. ചൂടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റും ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിത് അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇടണ്ടല്ലോ, ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കാൻ. കൂടുതൽ ചൂടിനകത്ത് ഇടരുത്, പൊടി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ചൂടായി കിട്ടി കഴിയുമ്പോഴത്തേന് അതിൻ്റെ പച്ചമണം അങ്ങ് മാറിക്കിട്ടും. ഞാൻ ദേ ഈ വാട്ടിക്ക് രണ്ട് വാട്ടി പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. അപ്പോൾ അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചെറിയ ചൂടാക്കിയാൽ മതി. പിന്നെ അതുപോലെ ഈ പൊടിക്കകത്തോട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉപ്പ് ചേർക്കത്തില്ല, അതുപോലെ കുറച്ച് ഉപ്പ് ആ മാവിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ടതൊന്ന് ഇളക്കാം. മാവിന് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഞാൻ ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതൊഴിച്ച് നമുക്ക് മാവ് കുഴയ്ക്കാം. അതിന് മുന്നേ ആവശ്യമുള്ളത് തേങ്ങ. തേങ്ങ, അത് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള പഞ്ചസാര. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുള്ളേയും മധുരത്തിന് ആവശ്യം അനുസരിച്ച് വേണം എടുക്കാൻ. ചിലർക്ക് കൂടുതൽ വേണ്ട. ഇനി കുറച്ച് ഏലക്കാപ്പൊടി. അത് വറുത്ത് പൊടിച്ചത് എൻ്റെ അടുക്ക് ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ അതുകൂടെ വേണ്ടേ ഇട്ട് ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇത് നനയ്ക്കാൻ വേണ്ടി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് കുഴച്ച് കൊടുക്കാൻ. ഇനി നമുക്കിനി ഇത് ഉരുട്ട. ഇതുപോലെ മാവെടുത്ത് ഉരുട്ടി പരത്തണം. പരത്തി കഴിഞ്ഞ മിച്ചത് ഇതൊരു ഒരു ഒരു കുഴി പോലെ ആയില്ലേ. ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, പഞ്ചസാര, ഏലക്കാപ്പൊടി അത് ഇതിനകത്തോട്ട് നിറയ്ക്കണം. നിറച്ചിട്ട് ഇത് മാവ് കൊണ്ട് തന്നെ മൂടി വെക്കണം. ദേ കണ്ട, വഴുതണ്ട. കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ ഒരു തട്ടിനകത്തോട്ട് ഇത് പെറുക്കി വെക്കുക. ഇനി ഓരോന്നിൻ്റെ മേളിലോട്ടൊക്കെ നമുക്കങ്ങ് പെറുക്കി വെക്കാം. അപ്പം നമ്മൾ ഇനി ഇത് അടച്ച് വെക്കുക. ഇനി ഒരു 10-20 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇത് വെന്ത് കഴിയും. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ കൊഴുക്കട്ട ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നോക്കാം, നമുക്ക് വെന്തോന്ന് നോക്കാം. ഓ വെന്ത്. ഗ്യാസ് ഓഫ് ചെയ്ത് ചൂട്.
നല്ല ചൂടാണ്, അതുകൊണ്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഗോതമ്പിൻ്റെ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.